നമസ്കാരം. ബിഗ് ബാൻ വാർത്തകൾ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റ പ്രഫുൽ പട്ടേലിന്റെ പരിഷ്കാര നടപടികൾക്കെതിരെ പ്രതിഷേധം പുകയുന്നു. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന അധ്യാപകരെ പിരിച്ചുവിടുക, വിദ്യാർത്ഥികളുടെ ഭക്ഷണ മെനുവിൽ നിന്നും മാംസം ഒഴിവാക്കുക, ഡെയറി ഫാമുകൾ പൂട്ടുക തുടങ്ങിയ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പ്രഫുൽ കെ പട്ടേൽ 2020 ഡിസംബറിലാണ് ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റത്. പദവിയേറ്റത് മുതൽ പട്ടേലിൻ്റെ തീരുമാനങ്ങൾ വിവാദമായി. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന 200 ഹൈസ്കൂൾ അധ്യാപകരെ പിരിച്ചുവിട്ടു. ഇതിനെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്തി. പ്രതികരിച്ച KSU ട്വിറ്റർ അക്കൗണ്ട് മരവിപ്പിച്ചു. പിന്നീട് ദ്വീപിലെ വാർത്താ പോർട്ടൽ വിലക്കി ഗുണ്ടാ നിയമം നടപ്പാക്കി. ഓരോ ദ്വീപിലുമുള്ള സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരെ പിരിച്ചുവിടുകയും ദ്വീപിലെ ഉത്തരേന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകുകയും ചെയ്തു. ടൂറിസം വകുപ്പിൽ നിന്നും 190 പേരെ പിരിച്ചുവിട്ടു. ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ വരുതിയിലാക്കി. തീരസംരക്ഷണ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് കടലോരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഉപകരണങ്ങളും വലയും ഷെഡുകളും നീക്കി. മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിരുന്ന 2 ഡെയറി ഫാമുകൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പൂട്ടി. കന്നുകാലികളെ കിലോയ്ക്ക് 250 രൂപ നിരക്കിൽ ലേലം ചെയ്ത് വിൽക്കാനാണ് ഉത്തരവ്. ദ്വീപിലേക്കുള്ള പാൽ ഉൽപ്പന്നങ്ങളുമായി ഗുജറാത്തിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടതായാണ് പറയുന്നത്. ബേപ്പൂർ തുറമുഖം വഴിയാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള ചരക്ക് നീക്കം ഏറിയ കൂറും നടന്നുവരുന്നത്. ഇത് റദ്ദാക്കാനും മാംഗ്ലൂരു തുറമുഖം വഴി ചരക്ക് കയറ്റിയിറക്ക് തുടരാനും ടെൻഡർ വിളിക്കാൻ ദ്വീപ് തുറമുഖ അധികൃതരോട് കൽപ്പിച്ചു. ബേപ്പൂർ തുറമുഖം വഴി ദ്വീപിലേക്ക് കന്നുകാലികളെ കയറ്റുന്നത് നിരോധിക്കുന്ന കരട് നിയമം ഉണ്ടാക്കി. ബിഗ് ബാൻ വാർത്തകൾ കഴിഞ്ഞു.